സാറൊരു ടിപ്പിക്കൽ കണ്ണൂരുകാരനാണ്, ഭയങ്കര ബ്ലണ്ട് ആണ്, എന്തും വെട്ടി തുറന്ന് പറയും. പറയേണ്ടത് പറയാന്നല്ലാതെ പിന്നെ എന്ത് ഡിപ്ലോമസി വന്ന് എനിക്കിങ്ങനെ നിങ്ങളെ മനസ്സിൽ ചീത്തയും പറഞ്ഞിട്ട് ചിരിക്കാനൊന്നും എനക്കാവില്ല. ചീത്ത പറയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ചീത്ത തന്നെയാ പറയാ ഞാൻ. ആ ആ നിങ്ങൾ പുറത്ത് ചിരിച്ച് നിങ്ങളോട് നിങ്ങളെ മനസ്സിനുള്ളിൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. അതെ അതെ ഉണ്ട്, ചരിത്രപരമായി തന്നെയുണ്ട്. ഒരു കഥ പറയട്ടെ, ചെറിയൊരു കഥ. ഈ പിന്നെ ശ്രീരാമൻ ഇവർ ഇവിടെ പോയല്ലോ ലങ്കയിൽ, ലങ്കയിൽ അവർ കൊണ്ടുപോയി അവരെ തടവുകാരാക്കി വെച്ച് അവർ വീടുന്ന പിന്നെ സൈന്യങ്ങളെല്ലാം പോയി യുദ്ധം ചെയ്ത് എന്നാന്ന് രാവണനെ വധിച്ചു. അങ്ങനെ ലങ്കയിൽ നിന്ന് പിന്നെ തടവുകാരിയായ ഭാര്യനെയും കൂട്ടി പുഷ്പക വിമാനത്തിൽ തിരിച്ചു വരികയാണ് പുള്ളി. അപ്പോൾ ഈ പറയുന്ന ഈ നമ്മളെ ഈ കടലില്ലേ, ഇത്തക്ക് ഭാഗത്തെ കടലിൻ്റെ തീരെ ഇങ്ങ് കയറിയപ്പോൾ ലക്ഷ്മണൻ്റെ മനസ്സിലൊരു ഒരു 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 ചിന്ത, ഏട്ടനെ തട്ടി താഴെ ഇട്ട് ചേച്ചിയെ സ്വന്താക്കിയാൽ എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അയാളിങ്ങനെ ചിന്തിച്ച് 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 കഴിയുമ്പോഴത്തേക്ക് തൃശ്ശൂരെത്തി പോയി. അപ്പോൾ ഇയാൾ മനസ്സിലാക്കിച്ച ഞാൻ എന്ത് മോശമാണ് ചിന്തിച്ചത്, എൻ്റെ സ്വന്തം ചേട്ടനെ ചേച്ചിയെക്കുറിച്ച് ഞാനിത് ചിന്തിച്ചത് മോശമായിപ്പോയല്ലോ. അപ്പോൾ ശ്രീരാമൻ ആ മൂലക്കിരുന്നിട്ട് പറയാണ്, അനിയ മനസ്സിൽ പോയതൊക്കെ ഞാൻ കണ്ടു കേട്ട് വായിച്ചു, അത് നിൻ്റെ കുറ്റമല്ല, കടന്നു വന്ന മണ്ണിൻ്റെ കുറ്റമെന്ന് പറഞ്ഞു. ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പം കുറേ അങ്ങ് അകത്ത് ഇതില്ലാണ്ട് ഒരുപാടാകുന്നു. ഞാൻ ആദ്യമൊക്കെ വരുമ്പം ഒരുപാട് പിന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് സത്യത്തിൽ, പക്ഷെ ഇപ്പം ഒരുപാടങ്ങ് തെറിഞ്ഞു പോയി. ഇടിപ്പിടിയിൽ മലബാറുകാർ കണ്ടമാനായല്ലോ, നമ്മളെ കേരള അങ്ങനെ വന്ന് വടക്കുന്നു വന്ന് ഒരുപാട് ആളുകളെല്ലാം മിംഗിൾ ചെയ്തെല്ലാം പോയി, അല്ല മാറി മാറി പോന്നു. ഇവിടെ ഒരു കാലത്ത് ഒരു പ്രത്യേകതര പിന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളല്ലേ, കുടുംബപരമായിട്ട് തന്നെ എല്ലാം ജാതി മതം എല്ലാം ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത പ്രദേശമായത് നമ്മളിലും വരുന്ന കാലത്ത് തന്നെയുണ്ട്. നമ്മളിവിടെ വരുന്ന തിരുവനന്തപുരത്ത് വരാൻ തുടങ്ങിയപ്പം തന്നെ ഇവിടെ ഒരുപാട് ഈ പിന്നെ തൊട്ടുകൂടായ്മ തിണ്ടിക്കൂടായ്മയിലുണ്ട്. സത്യസന്ധത, സ്ട്രേറ്റ് ഫോർവേഡ്നെസ്, ധൈര്യം. താങ്കളെ അപ്രോച്ച് ചെയ്ത സമയമാണ് ഇന്ന് 2018-19 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് ചോദിച്ചപ്പോൾ ബി ജെ പി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നും പോവില്ല എന്ന് ഞാൻ പറയില്ല എന്നും പബ്ലിക്കായിട്ട്, എന്നോട് മാത്രമല്ല പബ്ലിക്കായിട്ടും സാറ് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പത്രക്കാർ എന്നോട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകുമെന്നാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അതെന്താ അതിൻ്റെ അർത്ഥം എന്താണ്, ഞാനൊക്കെ തോന്നിയിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം, ഞാൻ പോയിട്ടില്ലല്ലോ. പിന്നെന്നാ, ഞാനൊക്കെ തോന്നിയാൽ എനിക്ക് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും. ഇങ്ങോട്ട് അപ്പൊ തോന്നില്ല, എനിക്ക് തോന്നാത്തത് കൊണ്ട് തോന്നുന്നില്ലല്ലോ, ചിന്തിക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ പോകാൻ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ആലോചിക്കാത്തൊരു കാര്യം പത്രക്കാർ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചൂടായിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, പോകണം എനിക്കുണ്ടെങ്കിൽ എനിക്ക് പോകാനറിയാം ഞാൻ പോവും എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പോകാനല്ല പറഞ്ഞത്, പോകാനാണെന്നെങ്കിൽ ഞാൻ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മളൊരു ഒരു ഒരു എന്താണെന്ന് പറയുക, ഒരു നാടൻ ഭാഷയിൽ സംസാരമില്ലേ, ആ സംസാര ശൈലിയിൽ നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും കുറച്ച്. തിരുവിതാംകൂർ ഇല്ല, ഞാൻ എന്തിനു അതിനകത്തൊരു ഞാൻ പറഞ്ഞത് ഇപ്പോൾ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, പോകുമെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോകും, അത് ആരും പോകില്ലേ. അതിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ, ഞാൻ പറഞ്ഞില്ലെങ്കിലും പോകില്ലേ, തോന്നിയാൽ എനിക്ക് പോകുന്നതിന് എന്താ കുഴപ്പം. ഇല്ല, ആരും അംബിഗസ്, എന്റെ ഒരു സിൻസിയറിറ്റിയിൽ ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു പ്രവർത്തകനും എന്റെ പറ്റി സംശയമില്ല. എന്തുകൊണ്ടാണ്, എന്നെ അറിയുന്നവരാന്ന്, എന്നെ അറിയുന്ന ഒരാൾ ചോദിക്കൂല ഈ ചോദ്യം, അതാണ് എൻ്റെ ഈ പക്ഷം. നിങ്ങൾ ചോദിച്ചതിന്റെ തെറ്റാന്നുള്ളതാണ് എൻ്റെ പക്ഷം. നിങ്ങൾ ചോദിക്കും എങ്ങനെ നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു 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 ശബ്ദം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു ഒരു പഴവൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ, ബി ജെ പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടോ, ഒന്നുമില്ലല്ലോ. അവരെ ഞാൻ കണ്ണും പൊട്ടി ഫൈറ്റ് ചെയ്യുമ്പം ആ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്താ ഉത്തരം പറയുന്നത്. ഞാനത് നിങ്ങളുടെ ഒക്കെ തട്ടിന് തടവ് പറയാമെന്ന് പറയില്ലേ, നമ്മുടെ മലബാർ ഭാഷയിൽ തട്ടിന് തടവ് പറയുക, നിങ്ങൾ പറഞ്ഞതിന് അതേ മുട്ടൻ ഭാഷയിൽ തന്നെ അങ്ങോട്ടും പറയുക, അതാണ് ഞാൻ കൊടുത്തത്. ഞാനൊക്കെ പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോവും. ഒന്ന്
അല്ല, എനിക്ക് തോന്നുന്ന പ്രശ്നമൊന്നുമില്ല. എൻ്റെ ജീവിതം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതമാണ്. ഞാൻ ഒരിക്കലും ബി ജെ പിയിലെ പോലത്തെ ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്ക് പോകുന്ന വിഷയമില്ല. ഇനി അവർ വർഗീയം ഉപേക്ഷിച്ചാലും ഞാൻ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഞാൻ ഇല്ല. ഇപ്പൊ ഇല്ല. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും അതിൽ പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങൾ ചോദിക്കുന്നതാണ് തെറ്റ്. അങ്ങനെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു ഒരു നേരിയ റൂമർ പോലും ഇല്ലാത്ത സമയത്ത് മാധ്യമ പ്രവർത്തകർ നേരിട്ട് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് തന്നെ അവിവേകല്ലേ? അവിവേകല്ലേ? അങ്ങനെ ചോദിക്കാവോ? അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഒരു അവിവേകം പറഞ്ഞു, അത്ര തന്നെ. അതിന് മറുപടി കൊടുത്ത ഒരു അവിവേകത്തിൻ്റെ മറുപടി ഞാനും കൊടുത്തു. അത്രയേ ഉള്ളൂ, അതിന് പറയൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കാം? അതായത് നിങ്ങളാ പറയണ്ട മറുപടി. നിങ്ങളല്ലേ എന്നോട് ചോദിച്ചത്. അപ്പൊ ചോദിച്ചത് നിങ്ങൾ പറ എന്തുകൊണ്ടാണ് ഉമ്മൻചാനോട് ചോദിക്കാത്തത്? എന്തുകൊണ്ട് എന്നോട് മാത്രം ചോദിച്ചു? അതുകൊണ്ട് തന്നെയാ ഞാൻ അതിന് പ്രതികരണം അങ്ങനെ തന്നത്. ഞാനൊക്കെ തോന്നിയാ ഞാൻ പോകുന്നു. ഒരിക്കലും ഇല്ല. ഇല്ല. ഞാൻ ഇന്ന് വരെ കെ മുരളീധരന് ഡൽഹിയിൽ നിന്നും, അത് നമ്മളെ മുരളീധരൻ അല്ലേ, മന്ത്രിയല്ലേ, ഡൽഹിയിൽ നിന്ന് അയാൾ എന്തിനാ കാണാൻ പോകുന്ന? ഒരിക്കലും ഇല്ല. ഒരു നിങ്ങൾ മുരളീനെ വിളിച്ച് ചോദിച്ചോളൂ. എൻ്റെ അടുക്ക ഒരു ബി ജെ പിയുടെ നേതാക്കന്മാരും എന്നെ കാണാൻ വന്നിട്ടില്ല. എൻ്റെ അടുക്ക വേറെ എന്താന്ന് ഏജന്റുമാർ മുഖാന്തരം രണ്ട് മൂന്ന് ആളുകൾ വന്നിങ്ങനെ വെറുതെ എന്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് വർത്തമാനം പറഞ്ഞു എന്നതിൽ കവിഞ്ഞിട്ട് ഒരാളും എൻ്റെ അടുക്ക ഔദ്യോഗികമായി വന്നിട്ടില്ല. ഞാൻ ഔദ്യോഗികമായി ഒരാളോടും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ബി ജെ പിയിലേക്ക് പോവുക എന്നത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. കോൺഗ്രസ് ഉള്ളിടത്തോളം കോൺഗ്രസ്സിൽ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തൊരു പ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസ്സിന് ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ. കോൺഗ്രസ്സിന് സമർപ്പണമാണ് എൻ്റെ ജീവിതം. ഐഡിയോളജിയുടെ കെട്ടുറപ്പില്ലായ്മയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അധികാരമില്ലാതെ നിൽക്കാൻ സാധിക്കാത്ത വലിയ ശതമാനം ആളുകളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിലുണ്ട്. കാലാകാലമായി കോൺഗ്രസിൻ്റെ അധികാരം പങ്കുവെച്ചവരാണ് ഇവരൊക്കെ. അപ്പോൾ അധികാരം കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു വലിയില്ലായ്മയും നിലയില്ലായ്മയും അവരെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പം അവർ വഴി വിളി വരുന്നു, സാധനം തരാം, പൈസ പിന്നെ എം പി തരാം, മന്ത്രിസ്ഥാനം തരാം എന്ന് പറയും, പോവും. അങ്ങനെ കുറേ ആൾ പോകുന്നത് അതുകൊണ്ടാണ്. അതൊന്ന് നിങ്ങളീ പറഞ്ഞ തന്നെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഐഡിയോളജിക്കലി അതിൻ്റെ അകത്തൊരു ഡെപ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്പർ ടു എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമാണ്. ഒരു പല ആളുകളും പോകുന്നത് പൈസക്ക് വേണ്ടി പോവുകയാണ്, കറൻസിക്ക് വേണ്ടി പോവുകയാണ്. ഈ പോയ ആളുകൾക്കെല്ലാം കറൻസികൾ വണ്ടിയിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളിടിക്കുകയും ഈ പണമൊക്കെ എവിടെ നിന്നാണ് ഇവർ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചോനറിയാം. പക്ഷേ എത്രയാണ് കോടി ചെലവഴിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. എത്രയോ എത്ര വേണമെങ്കിലും പൈസ ചെലവഴിക്കാൻ അവർ തയ്യാറാണ്. ഞങ്ങളെ അവിടെയെല്ലാം പ്രാദേശിക തലത്തിലെ ആളുകൾക്ക് പോലും പൈസ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രാദേശിക തല നേതാക്കന്മാരില്ല, അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ബി ജെ പിക്കാർ. ആ കണ്ണൂർ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ആവശ്യമാണ് ആളുകളെ. അതുകൊണ്ട് കാശ് കൊടുക്കാൻ തയ്യാറാണ് പാർട്ടിക്കാർക്ക്. എത്രയോ നമ്മുടെ ചെറുപ്പക്കാരെ പോയി കണ്ടിട്ടുണ്ട്. സ്മാർട്ടായി സി പി എമ്മിനെ എതിർക്കുന്ന കുറേ ചെറുപ്പക്കാർക്കെല്ലാം അവർ പോയി വില പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ നമ്മളോടുള്ളൊരു സിൻസിറിറ്റിയും ലോയൽറ്റിയും കൊണ്ട് അവരൊന്നും പോയിട്ടില്ല. നമ്മളിന്ന് ബി ജെ പിയിലേക്ക് കണ്ണൂരിൽ നിന്ന് ഒരൊറ്റ പയ്യൻ പോലും പോയിട്ടില്ല.